السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ഏറ്റവും സ്നേഹമറിഞ്ഞ പ്രമാണപ്പെട്ട സഹോദരികളെ, മറ്റ് വേദിയിലുള്ള പണ്ഡിതന്മാരെ സഹോദരികളെ, സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ഈ കൂട്ടമേ മംഗളത്തെല്ലാം പബ്ലാക്ക് മാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ രണ്ടാമത്തെ ഫെബ്രുവരി അസുഖമായ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുവാൻ നമുക്ക് എല്ലാവർക്കും മംഗളത്തെ തോന്നുകയെന്നുമാറാവട്ടെ. ഇന്ന് നടക്കുന്ന പല മഹത്തായ സദസ്സുകളിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ട്. അതേപോലെ ഇന്നും ബഹുമാനപ്പെട്ട സരിതകളെ ക്ഷണിച്ചപ്പോ ഈ മഹത്തായ സക്രമത്തിൽ പങ്കെടുക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഇത് കേരളക്കരയില് ഇത്രയും അധികം ആളുകളെ ഇതേപോലത്തെ സമയത്ത് സംഘടിപ്പിക്കുന്ന മറ്റൊരു സദസ് ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കും. മാത്രമല്ല, ഞാൻ എന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തങ്ങളും കൂടെ രാവിലെ അത് കാലത്ത് വന്നു സജീതകളിലൂടെ വീട്ടിൽ അരമണിക്കൂർ ഞാൻ ചെലവഴിച്ചപ്പോ അവിടെ വരുന്ന ആളുകള് അവരുടെ പ്രയാസങ്ങളൊക്കെ ഇറക്കി വെക്കുമ്പോ പ്രയാസങ്ങൾ തങ്ങളോട് പറയുമ്പോ കല്യാണം ചെയ്യാത്തവരുണ്ട്, അതേപോലെ തീരെ മാറാത്ത രോഗം ചെയ്യാത്തവരുണ്ട്, അതേപോലെ തന്നെ തീരെ നടക്കാൻ പറ്റാതെ നടന്നവരുണ്ട്. ഇങ്ങനെ പറയാതെ പ്രയാസങ്ങൾ തങ്ങളെ മുന്നിൽ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവരാരും ഈ വന്ന ആളുകൾ ഒരാളും തന്നെ തങ്ങളുടെ ഒരു 10 രൂപ അങ്ങോട്ട് കിട്ടും എന്ന് വിചാരിച്ച് വന്നവരല്ല, മറിച്ച് അവനവന്റെ മനസ്സിലുള്ള അവനവന്റെ കുടുംബത്തിലുള്ള പ്രയാസങ്ങളെല്ലാം ഇറക്കി വെക്കാൻ പറ്റാവുന്ന അത്താണിയാണ് ബഹുമാനപ്പെട്ട തങ്ങളെ വരുക എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങളും ഞാനൊക്കെ അവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമുക്ക് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ടവരെ നാവിന്റെ അഭാവത്തല ശക്തിപരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ദീർഘായ ചാരിത്രത്തിലൂടെ ദീർഘായ സംഘമാകട്ടെ എന്നാ പ്രാർത്ഥിക്കേണ്ടത്. തങ്ങളുടെ ഈ ജീവിതം കൊണ്ട് 1000 അല്ല 10000 ആളുകൾക്ക് ഇന്ന് പല നിരക്കുള്ള സമാധാനവും ശാന്തിയും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഒരു തങ്ങൾക്ക് വേണ്ടി ഈ സദസ്സിൽ ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. പടച്ചവർക്ക് തങ്ങൾക്കുള്ള ആശയത്തോടെ ദീർഘാശ്വാസം മാറാവട്ടെ. എല്ലാവിധ സിറ് നാവ് കണ്ണ് പോലത്തെ അസുഖികളെ കാർക്ക് മാറാവട്ടെ. ദീർഘാശ്വാസം നൽകിക്കൊണ്ട് നമ്മളെ എല്ലാവരും നയിക്കാൻ തപ്പുത്തൊക്കെ മാറാവട്ടെ. മറ്റൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ബഹുമാനപ്പെട്ട തങ്ങള് ഞങ്ങളെ എടന്നപ്പാറ മേഖലയിലുള്ള പല സ്ഥാപനങ്ങളെയും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ശെഹ്നാ റൈസ് നഗറി കണ്ണിപ്പിസ്ഥാനിന്റെ സ്ഥാപനമായ ഹിഫ്ദുൽ ഖുർആൻ കോളേജിലെയും ശൈലത്തി കോളേജിലും ചേരുന്ന കുട്ടികൾക്ക് വേണ്ടി, അവിടുത്തെ കോളേജിന് വേണ്ടി, എടന്നപ്പാറ സിജി അബ്ദുൽ കോളേജിന് വേണ്ടി, ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ് എന്ത് ചോദിക്കുന്നുവോ എങ്കിൽ ചോദിക്കുന്നതിനേക്കാളും ഏറെ സഹായിച്ച് തങ്ങളുടെ മക്കളാണ് അവർ ജീവിക്കുന്നത്. ആ മക്കൾക്ക് വേണ്ടി തങ്ങളുടെ സഹായം എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം തങ്ങൾ എന്റെ നാടിന്റെ കൂടെ വാളുകൂടെ പോരുമ്പോ ഞാൻ പ്രസിഡന്റായ ഒരു സ്ഥാപനമുണ്ട്, ഒരു മദ്രസ, അതിന് വേണ്ടി ഒരു കട്ടിലിറക്കാൻ വേണ്ടി ഞാൻ തങ്ങളോട് ബഹുമാനം ക്ഷണിച്ചപ്പോൾ തങ്ങൾ കട്ടിലെടുത്ത് തന്നു. അത് എനിക്കറിയാം തങ്ങൾ തൊട്ട അല്ലെങ്കിൽ തങ്ങൾ കണ്ട തങ്ങളുടെ കൈ തൊട്ട ഒരു സ്ഥാപനവും ഒരു കാര്യവും ഒരു നൽകിയും തന്നെ ഒന്നും പരാജയപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അസംബന്ധമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളിവിടെ പറയുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.